അപ്പൊ നമ്മൾ പതിവ് പോലെ നബിദിന ആഘോഷിക്കുകയാണ്. അപ്പൊ എന്താണ് കാന്താവിന്റെ ഒരാൾക്ക് പെരുന്നമാണല്ലോ. അപ്പൊ എന്താണ് ദിവസത്തെ കുറിച്ച് പറയാനുള്ളത്? ഗംഭീരല്ലേ ഇന്നത്തെ പരിപാടി? സത്യത്തിൽ പറയുകയാണെങ്കിൽ വളരെ ഭംഗിയായി. നമുക്ക് കാലാവസ്ഥന്റെ ചില പ്രതികൂല വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതുപോലെ ഉള്ള റാലി ഇന്ന് നടത്താൻ പറ്റിയില്ലെങ്കിലും ഇന്ന് രാത്രി നടന്ന ദമ്പ് മത്സരം എടുത്തു പറയേണ്ടി വളരെ വളരെ ആവേശകരമായ നമ്മൾ കാണാത്ത പല സ്റ്റെപ്പുകളും കുട്ടികളിൽ കാണാൻ പറ്റി. അത് എന്താ പറയാ, അതിന് പ്രത്യേക നമ്മി നമ്മളെ പഠിപ്പിച്ചവർക്കൊക്കെ കൊടുക്കുക. അതുപോലെ വിദ്യാർത്ഥികളുടെ മത്സരങ്ങൾ എനിക്കൊന്ന് നടക്കാൻ പോവാണ്. അതും പിന്നെ ഇൻഷാള്ള നല്ല ഗംഭീരമായിട്ടുള്ള പരിപാടി തന്നെ ആവുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇത് പൂർവ്വ വിദ്യാർത്ഥികളുടെ പരിപാടി എന്ന് പറയുമ്പോൾ പഴയകാല ഓർമ്മകൾ കൈവരക്കാണല്ലോ. പണ്ട് മദ്രസയിൽ വന്നതും പാട്ട് പാടിയതൊക്കെ വീണ്ടും ഓർക്കുക. ഇപ്പോഴൊരു പ്രയാസം എന്ന് പറഞ്ഞാല് പിന്നെ ഇപ്പോഴുള്ള പ്രയാസം എന്ന് പറഞ്ഞാൽ മുമ്പുള്ള നല്ല ആസംഗികരും നല്ല ഗാനങ്ങളൊക്കെ ആലപിച്ചവരൊക്കെ വിദേശത്താണ്. ജോലി അടിസ്ഥാനത്തിൽ എല്ലാവരും പോയതാണ്. അതെ. അപ്പൊ അവരുടെ ഒരു സാന്നിധ്യം നമുക്ക് കിട്ടാത്തതിന്റെ ശരി അവർക്ക് കാണാൻ വേണ്ടിയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ അവരുടെ ആ ഒരു സാന്നിധ്യം കൂടി കിട്ടണം ഇൻഷാള്ള സമീപ ഭാവിയിൽ. തീർച്ചയായിട്ടും അവർക്കൂടി അതുപോലെ നമ്മുടെ റസാഖ് മാഷും സംഘവും ഉണ്ട്. മാഷ് എന്താണ് പരിപാടി? ഗംഭീര പരിപാടി വളരെ സജീവമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മാധവരം പ്രദേശത്ത് എല്ലാ വർഷവും വളരെ സജീവമായി ജനപങ്കാളിത്തത്തോടുകൂടി സ്ത്രീപുരുഷ ഭേദമന്യ എല്ലാ ജനങ്ങളും പങ്കെടുത്തുകൊണ്ടാണ് വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ. മത്സരമായ ഈസ്റ്റ് മത്സരമാണ് ഇപ്പോൾ ഇവിടെ അവസാനിപ്പിച്ചത്. തുടർന്ന് നാട്ടിലെ പൂർവ്വ വിദ്യാർത്ഥികളായ ആളുകളെ മദർശയെ ബന്ധപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികളെ ഒരുപാട് ആളുകൾ മത്സരത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. ഊർജ മത്സരത്തോടുകൂടി ഇന്നത്തെ പരിപാടി സമാപിക്കുന്നതായിരിക്കും. എല്ലാ ജനങ്ങളുടെയും പൂർണ്ണ വിദ്യയും സഹായവും സഹകരണവും ഈ പരിപാടി ആദ്യാദ്യം ഉണ്ട് എന്നുള്ളത് നമ്മുടെ പ്രദേശത്തിൻ്റെ അഭിമാനകരമായ ഒരു രംഗം തന്നെയാണ്. അതിന് ഏത് തരത്തിലും ഈ നാട്ടിലെ ജനങ്ങളെ ആ പുസ്തകം പ്രശംസിക്കാതിരിക്കാൻ നിർവാഹമില്ല. ഈ സഹകരണം എന്നും തുടരുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള ഒരു വിഷയമാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ വളരെ ആവേശകരമായ ബിന്ദു മത്സരം ഈ നാട്ടുകാരായ ആളുകളെ വിളംബരം കൊള്ളിച്ചിരിക്കുന്നത് അത്രയും നല്ലൊരു ഭംഗിയുള്ള ഒരു പരിപാടി ഇതുവരെ എൻ്റെ ദൃഷ്ടിയിൽ ഇവിടെ പെട്ടിട്ടില്ല. ഒന്നിന് പുറകെ ഒന്നിന് മെച്ചം എന്ന രൂപത്തിൽ തന്നെയാണ് പരിപാടികളൊക്കെ വളരെ നന്നായിട്ടുണ്ട്. മഴ കാരണം നമ്മൾ റാലി മാറ്റിയതാണ്. റാലി അതുപോലെ നമ്മളെ രാവിലത്തെ റാലി തന്നെ കുറച്ചൊരു പ്രയാസപ്പെടുത്തിട്ടുണ്ടെങ്കിൽ പോലും എന്നാലും അതൊന്നും ജനങ്ങളെ വിഷമങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ പരിപാടി വിജയിപ്പിക്കാൻ എല്ലാവരുടെ ഭാഗത്തു നിന്നും സഹകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മേലിലും അത് ഉണ്ടാവണം. നമ്മുടെ പരിപാടിയൊക്കെ ഗംഭീരമാക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ജനങ്ങളുടെ സഹകരണം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ നമ്മുടെ പരിപാടി. ഈ വർഷം വളരെ ഭംഗിയായിട്ട് നടത്താൻ ചെയ്തു. മഴ ചെറിയ രീതിയിൽ ബുദ്ധിമുട്ടിട്ടുണ്ടെങ്കിലും എന്നാലും പരിപാടികൾ വളരെ മംഗളമായിട്ട് നടത്താൻ കഴിഞ്ഞു. ഇതിൽ എല്ലാവരും ശ്രദ്ധിക്കുന്ന അർഹം കഴിയില്ല. എന്താണ് ഗംഭീരല്ലേ പരിപാടിയൊക്കെ? വളരെ ഉഷാറാണ്, വളരെ ഉഷാറാണ്. നല്ല ശക്തമായ മഴയൊക്കെ ഉണ്ടെങ്കിലും അതൊന്നൊരു പ്രയാസമില്ലാതെ നമുക്ക് പരിപാടി നടത്താൻ കഴിയുന്നുണ്ട്. കുട്ടികളും രക്ഷിതാക്കളും ഉസ്താദ്മാരും കമ്മിറ്റിക്കാരും എല്ലാവരും വളരെ വളരെ ഹാപ്പിയിലാണ്. ഒരു പ്രയാസം ആർക്കും ഇല്ല. മഴ ഇങ്ങനെ ഇടക്കിടക്ക് പെയ്യുന്നുണ്ടെങ്കിലും അതൊന്നൊരു തടസ്സമല്ല. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇതിലും വലിയ തെളിവ് വേറെ വേണമെന്നല്ലേ. ഇൻഷാല്ലാഹ് എല്ലാം ഇനിയും ഭംഗിയും നടത്തണം അടുത്ത വർഷം. പിന്നെ ഒരു വളരെ സന്തോഷകരമായ ഒരു വിവരം ഉണ്ട് കേട്ടോ. അതായത്
ഏറ്റവും നല്ല മദ്രസക്കുള്ള അവാർഡ് നമ്മുടെ കാന്തപുരം മദ്രസക്ക് ലഭിച്ചിരിക്കുകയാണ്. സംസ്ഥാന തലത്തിൽ പറഞ്ഞോളൂ. സംസ്ഥാന തലത്തിൽ ഏറ്റവും നല്ല മദ്രസക്കുള്ള അവാർഡ് എല്ലാ വർഷവും സുന്നി വിദ്യാഭ്യാസ ബോർഡ് കൊടുക്കാറുണ്ട്. 10,000 മദ്രസ നമുക്ക് ഉണ്ട്. അതിൽ ഏറ്റവും നല്ല മദ്രസക്കുള്ള അവാർഡാണ് താജുലമ അവാർഡ്. അത് വളരെ കൃത്യമായി ഇവിടെ വന്നുകൊണ്ട് ബന്ധപ്പെട്ട ആൾക്കാർ പരിശോധന നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം അവാർഡ് നൽകാറുള്ളത്. ഇത് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ ഒക്കെ വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. പേപ്പറിലൊക്കെ വന്നിട്ടുണ്ട് ഇതിന്റെ കൃത്യമായ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ. അല്ല, നമ്മുടെ ഈ കാന്തവര പ്രദേശത്ത് ഏകദേശം 7 പതിറ്റാണ്ട് കഴിഞ്ഞ് നമ്മുടെ മദ്രസ തുടങ്ങിയിട്ട്. ഇതിന്റെ പിന്നിലുള്ള മുസ്ലിം ഇസ്ലാം സംഘമാണ് ഈ ഒരു വിജയത്തിനൊക്കെ പ്രത്യേകിച്ച് അതിന്റെ അവകാശികൾ എന്ന് പറയുന്നത്. പ്രത്യേകമായിട്ടും മൺമറഞ്ഞുപോയ ആളുകൾ അവരാണല്ലോ ഇതിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതിന്റെ ജനറൽ സെക്രട്ടറി പന്നിരായ സുൽത്താനുമാ കാന്തപുരം ഉസ്താദ് ആണ് എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ സയ്യിദ് അബ്ദുൽ ഫത്താദാണ് പ്രസിഡന്റ്, അവരൊക്കെ അടങ്ങിയ ഈ കമ്മിറ്റി ഇതിനു വേണ്ടി വളരെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു അവാർഡ് ലഭിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അൽഹംദുലില്ലാ, വലിയ സന്തോഷമുണ്ട്. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് നമുക്ക് ഈ മദ്രസ കൊണ്ടുപോകണം. നിലവിലിവിടെ 1-ാം ക്ലാസ് മുതൽ +2 ക്ലാസ് വരെയാണ് ഉള്ളത്. +2 ക്ലാസ് 25 വിദ്യാർത്ഥികൾ പഠിക്കുന്നു എന്നത് ഈ ഒരു കാലത്ത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. പല സ്ഥലത്തും മദ്രസ ഉണ്ടെങ്കിലും ഇത്രയധികം കുട്ടികളുടെ ഒരു +2 ക്ലാസ് ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് എന്ന് ഞാൻ പല ഉസ്താദുമാരെയും ബന്ധപ്പെട്ടുമൊക്കെ അറിയാൻ കഴിഞ്ഞതിനാണ്. ഇത്രയും കുട്ടികളുടെ +2 ക്ലാസ് ഇപ്പോഴത്തെ കാലത്ത് ഉണ്ടുക എന്നുള്ളത് ഒരു വലിയ സന്തോഷമാണ്, വലിയ സംഭവമാണ്. ഇൻഷാല്ലാ, നിലവിൽ 239 കുട്ടികളുടെ ഉണ്ട്, 11 ഉസ്താദുമാരുണ്ട്. അപ്പോൾ അവരൊക്കെ ഒരു കഠിനാധ്വാനമാണ്. രക്ഷിതാക്കളുടെ അതേപോലെ വിദ്യാർത്ഥികളൊക്കെ വളരെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. പ്രധാനമായും നമ്മുടെ ഈ PTA കമ്മിറ്റി, അതിൻ്റെ കരുത്തനായ പ്രസിഡന്റ് കാസിം ബായ തങ്ങൾ, അതേപോലെ PTAന്റെ മുഖ്യ രക്ഷാധികാരി സയ്യിദ് അബ്ദുൽ ലത്തീഫ് തങ്ങൾ, ഇവരൊക്കെ ഇതിന്റെ പുറകിലുണ്ട്. അൽഹംദുലില്ലാ, എല്ലാം അല്ലാഹു സ്വീകരിക്കട്ടെ എന്നാണ് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഏതൊരു നബിദിനം വരുമ്പോൾ നമ്മൾ പ്രത്യേകമായി ഓർക്കുന്നത് അവയലത്ത് തങ്ങളെയാണ്. തങ്ങൾ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ പോലും അവരുടെ പ്രിയപ്പെട്ട പുത്രന്മാർ നമ്മുടെ ഒപ്പമുണ്ട്. തങ്ങൾ എന്താണ് ഈ നബിദിനം വന്നപ്പോ പ്രത്യേക കാന്തപുരം മഹലിനെ സംബന്ധിച്ചിട്ട് പറയുന്നേരോ, ഈ മഹൽ കമ്മിറ്റിന്റെ ആവിർഭാവം 1952 ഒരു നബിദിന സമ്മേളനം സംഘടിപ്പിച്ചിട്ടാണ് ഈ മുഹറിൽ ഇസ്ലാം സംഘം എന്ന് പറയുന്ന പ്രസ്ഥാൻ തന്നെ രൂപപ്പെടുത്തുന്നത്. അതിനുശേഷം വളരെ വിപുലമായിട്ട് ഏകദേശം 70 വർഷങ്ങളായി വളരെ ഭംഗിയായിട്ട് അടുത്ത പ്രദേശത്തൊക്കെ അപേക്ഷിച്ച് വളരെ വലിയ നിരക്കാണ് നമ്മൾ നബിദിനം ആഘോഷിക്കുന്നത്. ഏകദേശം 700 വീടുകളിൽ അന്നേത്തെ ഉച്ചഭക്ഷണം ഈ മഹലിലും സമീപ പ്രദേശത്തുള്ള വീട്ടുകാർക്ക് അന്ന് ഭക്ഷണം വെക്കേണ്ടതില്ല. മുഴുവനും നബിദിനത്തിന്റെ ഇതിന്റെ കിറ്റായിട്ട് വീട്ടിലെത്തിച്ചിട്ട് വളരെ ഭംഗിയായിട്ടാണ് നമ്മൾ നടത്തിപ്പോയിരുന്നത്. നമുക്ക് നാട്ടിലെ ഒരു കൂട്ടായ്മയാണ് അത്. മുഴുവൻ സംഖ്യയിൽ സ്വരൂപിക്കുന്നത് നമ്മളെ നാട്ടിൽ നിന്ന് മാത്രമാണ് എന്ന് പറയുന്നതിൽ വളരെ അഭിമാനമുണ്ട്. ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയിട്ടാണ് നമ്മൾ ഈ നബിദിനം വളരെ സമുചിതമായിട്ട് ആഘോഷിക്കുന്നത്. അത് വളരെയധികം വിപുലമായിട്ടാണ് നമ്മൾ ഈ വർഷവും നടത്തിക്കൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് ഈ പ്രതികൂല കാലാവസ്ഥയിലും അൽഹംദുലില്ലാ വളരെ ഭംഗിയായിട്ട് ഈ വർഷത്തെ നബിദിനവും നമുക്ക് ആഘോഷിക്കാൻ കഴിഞ്ഞു. പിന്നെ പറയുകയാണെങ്കിൽ കഥപൊരു മല്ലിലെ ഇപ്പോ ഉത്സവം തന്നെ ജന പങ്കാളിത്തത്തോട് കൂടി നടത്തുന്ന ഒരു വലിയ സംരംഭമാണ് കഥപൊരു മല്ലിലെ ജനവിധി. അവർക്കൊക്കെ ഓർമ്മകൾ പുതുക്കാനും അവർക്ക് അറിയാവുന്ന കലാവാസനകൾ അവതരിപ്പിക്കാനൊക്കെ അവസരങ്ങൾ ഇവിടെ ഈ കമ്മിറ്റി അതിനുള്ള എല്ലാ സംവിധാനങ്ങളും നടത്തി വരുന്നുണ്ട്. അപ്പൊ എല്ലാ നേർക്കും ഇക്കാര്യത്തിൽ പ്രോത്സാഹനപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് മുഖ്യമന്ത്രി സംഘവും അതിന്റെ കീഴിൽ നബിദിന പ്രോഗ്രാം കമ്മിറ്റിയും നടത്തി വരുന്നത്. ഈ കാലഘട്ടത്തില് ഇതൊക്കെ അന്യമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തില് അതിന്റെ ഒരു ആവശ്യകത ഊന്നിക്കൊണ്ട് തന്നെയാണ് നമ്മളെ മേലിൽ ഈ വിഷയത്തില്
വളരെയധികം മുൻകൈ എടുത്തിട്ട് ഈ കാര്യത്തിൽ മുന്നോട്ട് കയറിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാല്ലാ അടുത്ത വർഷത്തിലും ഭംഗിയായി നടത്തണം, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അതിനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. പോരായ്മകളൊക്കെ ഉണ്ടാവും, പക്ഷെ അതൊക്കെ എന്നാല് ഇത്രയും വലിയൊരു സംരംഭം നടത്തുന്ന ഒരു പരിപാടിയാണ് ജനം. അത് അതിന്റെ സംഭാവന തരുന്നവരാവട്ടെ, അതിന് ശാരീരികമായിട്ട് അധ്യാനിക്കുന്നവരാവട്ടെ, അവരൊക്കെ നിനക്കാണെങ്കിൽ വല്ലാതെ അധ്യാനിക്കുന്നുണ്ട്. കാരണം 1700 ചില്ലാണ് വീടുകളിലേക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ അറിയുന്നത്. അതും ഒരു സമയം നിബന്ധിതമായിട്ടാണ് അത് നടത്തുന്നത്. അത് നമ്മള് 4 മണിക്കോ 5 മണിക്കോ ഒന്നും അല്ല ഭക്ഷണം കൊടുക്കുന്നത്, ഉച്ച ഭക്ഷണം അവർക്ക് കഴിക്കാൻ പറ്റുന്ന സമയത്ത് അത് എത്തിച്ചു കൊടുക്കുന്നത്. അത് പാകം ചെയ്യുന്നതും രാത്രി തുടങ്ങുന്ന പാകം ചെയ്യലാണ്. അത് വളരെ ഭംഗിയായിട്ട് അതും നല്ല ഗ്രാൻഡ് ആയിട്ടാണ് നമ്മൾ നടത്തുന്നത്. അല്ല, അതിന്റെ അടക്കം ചോദിച്ചോട്ടോ. അപ്പൊ ഏതായാലും തങ്ങൾ വളരെ വിശദമായിട്ട് നമ്മുടെ നാടിന്റെ കാര്യം നമ്മൾ സംസാരിച്ചു. ഇതിനൊക്കെ നേതൃത്വം കൊടുത്ത മുൻകഴിഞ്ഞ മാതൃക്കള്, അത് സെയ്ദ് അബ്ദുൽ ഖാദർ റഹ്ദൽ തങ്ങൾ. അല്ല, തങ്ങൾ ശരിക്കും നമ്മളത് ഒരിക്കലും മറക്കാൻ പറ്റില്ലല്ലോ. സംഘടനയുടെ പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി അവേലത്തെ കണ്ണൻകുട്ടി ഹാജി, അതുപോലെ ഒരുപാട് ആൾക്കാര്, കാരള മഹല്ലിലെ കാരണവന്മാരായിട്ടുള്ള പലരും ഉണ്ട്. അവരൊന്നും നമുക്ക് മറക്കാൻ കഴിയില്ല. നമ്മള് വിദ്യാർത്ഥികളിൽ നിന്നൊക്കെ വിട്ടുപിരിഞ്ഞു പോയ കൊറേ കുട്ടികൾ അവരൊക്കെ പേരിൽ നമ്മള് സ്മരണ പുതുക്കാൻ അവരെ പേരിലൊക്കെ കാഴ്ചപ്പാടായിട്ടും മറ്റൊക്കെ ആക്കിയിട്ട് അവരെപ്പോഴും നമ്മളെ നാട്ടിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നമ്മളെ കണ്ണിന് മുമ്പിലില്ല എന്നേ ഉള്ളൂ, പക്ഷെ ഓരോരോ ആവശ്യം വരുന്നേരും അവരൊക്കെ നമ്മളെ പ്രസന്റില് വരുത്താൻ നമുക്ക് കഴിയാറുണ്ട്. കണ്ടില്ല, അവർക്കൊക്കെ ബാലത്രിയ വിജയം അഭാവം നൽകട്ടെ. ഈ പ്രവർത്തിച്ച മുൻകഴിഞ്ഞ നമ്മളെ രക്ഷാകർത്താക്കന്മാർക്ക് അവരൊന്നും നമ്മളെ കൂടെ ഇല്ല, പക്ഷെ എങ്കിലും അവരൊക്കെ വിരിച്ചു തന്നതാണ്. ഇപ്പൊ നമ്മളാ വിരിപ്പിലാണ് ഇരിക്കുന്നത്. കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ അവർക്കേ ഉണ്ടായിട്ടുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും ഇല്ലാതെ നമ്മള് വളരെ ഭംഗിയായിട്ട് നല്ല കെട്ടിടത്തിന് എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു കെട്ടിടവും മറ്റും എല്ലാം ഉണ്ടാക്കി തന്നത് പൂർവികന്മാരാണ്. അപ്പോ ഇതിനൊക്കെ പ്രതിഫലം അവർക്ക് കിട്ടട്ടെ എന്ന് ചെയ്യുന്നു. ഏതായാലും തങ്ങൾ വിശദമായി സംസാരിച്ചു. അപ്പോ എല്ലാവർക്കും നബിദിന ആശംസകൾ. എല്ലാവർക്കും എന്റെയും എന്റെ നാടിന്റെയും മഹല്ലാ പറ്റി മുതലൊരു സംഘത്തിന്റെ ഒരു എളിയ പ്രവർത്തകൻ എന്നുള്ളവർക്ക് ഓരോ സംഘത്തിന്റെയും കേരള മുസ്ലിം ജമാഅത്തിന്റെ കോഴിക്കോട് ജില്ലയുടെ ചെറിയൊരു പ്രവർത്തകൻ എന്നവർക്ക് എന്റെയും എല്ലാവിധ ആശംസകളും എല്ലാവർക്കും നൽകിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു മദ്രസക്ക് ഒന്നാം സ്ഥാനം കിട്ടിയ കാര്യം. അപ്പൊ ഇതിന് ചുക്കാൻ പിടിക്കുന്ന സദർ ഉസ്താദിനോട് തന്നെ നമുക്ക് ചോദിക്കാം. അപ്പൊ എന്താണ് ഇവിടെ ഈ നാട്ടുകാരെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? വളരെ സ്നേഹവും പരസ്പര ഐക്യവും സൗഹാർദ്ദവും ഒക്കെ, പിന്നെ അല്പം പോലും ചോരാതെ പഴയ ആളുകള് എന്താണോ പകർന്നു നൽകിയത് അത് തന്നെ വളരെ കൃത്യമായിട്ട് അത് ഉഷാറാകുമെന്നല്ലാതെ കൊണ്ടു നടക്കുന്ന ഒരു നാട്ടുകാരാണ് ഇവിടുത്തെ നാട്ടുകാർ. വലിയ സന്തോഷമുണ്ട് മുന്നിൽ നിൽക്കുന്ന ഈ നാട്ടിലുള്ള ഉമറാക്കള്, പ്രത്യേകിച്ച് സദാത്യങ്ങളൊക്കെ അൽഹംദുലില്ല വളരെ സ്നേഹമുള്ള ആൾക്കാരാണ്. അത് ഇവിടുന്ന് ശരിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. അതെ. അപ്പോ നമ്മളെ PTA പ്രസിഡന്റ് നമ്മൾ നേരത്തെ സംസാരിച്ചു. എന്താ പറയാ, ചെറുപ്പക്കാരനായ PTA പ്രസിഡന്റ്. ഏതായാലും ഞമ്മളെ കൊണ്ടൊക്കെ സാധിക്കുന്ന രൂപത്തില് ഇവിടെ പല സംഗതികളും ഞങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റി. അത് നല്ലവരായ നാട്ടുകാരൊക്കെ ഏകദേശം 6 വർഷം പോലെ ആയി ഇവിടെ PTA പ്രസിഡന്റ് ആയിട്ടുണ്ട്. അത് പിന്നെ അൽഹംദുലില്ല, ഏതായാലും നല്ല കുറ്റമറ്റ രീതിയിൽ തന്നെ എല്ലാം നടത്തി പോകുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് എന്റെ ഉസ്താദ് അബൂബക്കർ പോയ തങ്ങളുടെ പ്രിയപുത്രൻ. അപ്പൊ അദ്ദേഹം ഇപ്പൊ ഇവിടെ എന്താണ് PTA പ്രസിഡന്റ് ആണ്. അപ്പൊ ഏതായാലും ആ തങ്ങളുടെ ആ പാരമ്പര്യമൊക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് വളരെ ഭംഗിയായിട്ട് ഇനിയും പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുക.
ബഷീറെ സദദം തനീയെ മണിദീപമേ മക്കി മദീന നിലാവേ മഖ്ബൂലിയാസീ മുഹമ്മദ് റസൂലേ ആ മുജീബ് എന്തൊക്കെയാണ് നബി ദിനത്തെ കുറിച്ച് മായന്റെ ഒരു വിഷയം പങ്കെടുത്തല്ലാണ്ട് എല്ലാ പരിപാടികളും അദ്ദേഹം നല്ല പരിപാടി വൈകുന്നേരം ചെറിയ മായ വൈകൊണ്ടൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായി അല്ലാണ്ട് ബാക്കി എല്ലാ വളരെ എല്ലാ പോലെ ഗംഭീരമായിട്ടാണ് പരിപാടി നടത്തുന്നത്. എന്തൊക്കെ ഉഷാറല്ലേ? ഉഷാറല്ലേ, ഗംഭീരം. അല്ല, പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നുണ്ട് അവിടുന്ന്? ഇല്ലല്ലല്ല, പാടുന്നില്ല. ആ സാലി പറയൂ, ഗംഭീരല്ലേ? വലിയ ആവേശത്തിലാണ്, ഗംഭീര. സാലി എന്താണ്? വളരെ സന്തോഷം. പിന്നെ കോവിഡ് പോലത്തെ മാരക രോഗങ്ങളിലൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് വീണ്ടും നബിദിനം വന്നിട്ടത്. ഇപ്പോഴെ പോലെയുള്ള വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലാതെ ഇപ്രാവശ്യം നമുക്ക് നബിദിനം കൊണ്ടാടാൻ കഴിഞ്ഞു. വളരെയധികം സന്തോഷമുണ്ട്. അല്ല, കുട്ടികളൊക്കെ വളരെയധികം ആവേശത്തിലാണ് ഇപ്രാവശ്യത്തെ നബിദിനം കൊണ്ടാടുന്നത്. സന്തോഷം. വളരെ ഗംഭീരമായിരുന്നു. പാട്ട് പാടുന്നുണ്ടോ? പാട്ട്, ഒരു പാട്ട് പാടുന്നുണ്ടോ? സുന്ദര പൂമുഖമതിർപ്പം ഗസലുകൾ തൻപൊന്നൊഴിഞ്ഞാലയിൽ ആടുന്നു സുലിഖാവിരി മുഞ്ചായ മുഞ്ചുകൾക്കകിലം കഞ്ചകമേറിയ യൂസുഫ് നബിയെ ചഞ്ചലപ്പൂമിഴി വണ്ടിലോളി കണ്ട് സുലിഖവി വലയറിഞ്ഞേ ഹബീബിന്റെ സത്യമജത്തിൻ വാഹകരാം പൊലിവ സൂര്യനുദിക്കാതിക്കുക തേടിയവർ ഹബീബിന്റെ സത്യമജത്തിൻ വാഹകരാം പൊലിവ ദേശങ്ങൾ തേടി അലഞ്ഞവരുണ്ടവർ പുണ്യ സ്വഭാവ നേരി തെളിദീപം തെളിയിച്ചവരിൽ ചൊരിയുന്നു സലാമ സൗരദമേകി മദീന പുണ്യ മണ്ണിലെ കൽഭവനം തങ്ങൾ വരണം യാസീദി ഇലാഹി വചനം ഗുരു തരണം ഗൃഹസൗഖ്യമേകണം ഇതെന്നു സുദിനം സുഖഭരിതം ഭൂലോകമേ ഇഷ്കിന്റെ തുളികൾ ഇളം കുളിരിൽ നീ പെയ്തു മേഘമേ തീരാത കൊതിയിൽ പ്രഭുവരിയ ബഹുമാനമേ തിരിന്റെ നിധിയെ കൺമണിയെ സൗഭാഗ്യമേ അങ്ങൊന്നു വന്നിറങ്ങു മേതു സ്ഥാനമേ അല്ലാന്റെ നൂറിനേ സന്നിധാനമേ തിരുതുത മൊഴിനേ ചിരുതുകീരുന്നേ തിരുതുത മൊഴിനേ ചിരുതുകീരുന്നേ എവിടെ എന്റെ മാനം ചെന്ന് ചേരുമോ അതാണ് താവളം അല്ലാന്റെ സമ്മതം മർഹബ മർഹബ നബി നൂർ മുഹമ്മദ് സല്ലല്ലാഹി അലൈഹി വസല്ലം മർഹബ
ഹലോ, ഗംഭീരമായിട്ട് പാടിയല്ലോ അപ്പോ നിസാറേ. അതെ, ആ പാട്ട് ഒന്നും കൂടെ പാടുവോ? ഓക്കെ, സന്തോഷത്തിന് വേണ്ടി രണ്ടു പരിപാടിയായി. خير البرايا سيدي كرونا كدل محمد خير البرايا سيدي كرونا كدل محمد ارواحுகள் கதிபதி ارواحுகள் கதிபதி اشرف الخلقام نبي سير السناي مصطفى سردار حميد مرتضى سير السناي مصطفى سردار حميد مرتضى حميد مرتضى يا نبي سلام يا رسول سلام يا نبي سلام يا رسول سلام يا محمد نبي سلام يا محمد نبي سلام يا محمد نبي سلام يا محمد نبي سلام അറിവിന്റെ കേദാര ഭൂമി കണ്ടോ അറിവിന്റെ കേദാര ഭൂമി കണ്ടോ മക്കാത്തിൽ ഞാൻ ചെന്നിട്ടില്ലേനും ആനന്ദമുത്തേറെ കണ്ടോ മനസ്സിന്റെ കണ്ണ് തുറന്നു ഞാൻ നോക്കുമ്പോൾ അറിവിന്റെ കേദാര ഭൂമി കണ്ടോ വാ ഔ മാ വാ ഇ ബ കോ ബി വൽ മാ ഇ
عظامي إنا من جودك دنيا وغرتها ومن علومك علم اللوح والقلم إذا قرأت بريواني